നമസ്കാരം. പിണറായി വിജയൻ സർക്കാരിൻ്റെ സ്വപ്ന പദ്ധതിയായ കേരളിനെതിരെയുള്ള പ്രതിഷേധങ്ങൾ കനക്കുകയാണ്. ഈ കേരളിൽ കടന്നു പോകുന്ന വില്ലേജുകളിലെല്ലാം വലിയ രീതിയിലുള്ള പ്രക്ഷോഭങ്ങൾ രൂപപ്പെടുന്നു. നാട്ടുകാർ ഈ കല്ലിടൽ ചടങ്ങിനെതിരെ സംഘടിച്ച് മുന്നോട്ട് വരുന്നു. അവർ കല്ലുകൾ പിഴുതെറിയുന്ന കാഴ്ചകളാണ് ഇന്നലെ വരെ കേരളം കണ്ടത്. ഇന്നൊരു പക്ഷേ ഞായറാഴ്ചയായിരിക്കാം, ഉദ്യോഗസ്ഥർ കല്ലിടാൻ എത്തില്ലായിരിക്കാം, അതുകൊണ്ട് തന്നെ പ്രക്ഷോഭങ്ങൾക്കും ഒരു ചെറിയ ശമനമുണ്ടാകും എന്ന് വിചാരിക്കുന്നു. പക്ഷേ ഇന്നലത്തെ ദിവസം കേരളിനെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു വഴിത്തിരിവായിരുന്നു. കാരണം കേരളത്തിന് മുഴുവൻ ഈ പദ്ധതി തട്ടിപ്പാണ്, അല്ലെങ്കിൽ ഈ പദ്ധതിയുടെ ആദ്യഘട്ടം മുതൽ സർക്കാരിന് പിഴച്ചിരിക്കുന്നു എന്ന് ലോകം മനസ്സിലാക്കിയ ഒരു ദിനമായിരുന്നു ഇന്നലെ. അതായത് കല്ലിടാൻ ആരാണ് അനുമതി നൽകിയത്, ആരാണ് നിർദ്ദേശം നൽകിയത്, അതിന് നിർദ്ദേശം നൽകാനുള്ള അധികാരമുള്ളത് റവന്യൂ വകുപ്പിന് മാത്രമാണ് എന്ന് കേരളയിൽ തന്നെ സമ്മതിക്കുമ്പോൾ റവന്യൂ വകുപ്പ് അത്തരത്തിലൊരു ഉത്തരവ് ആർക്കും നൽകിയിട്ടില്ല എന്ന് പറയുമ്പോൾ ഈ കല്ലുകൾ എന്തിനു വേണ്ടി ആർക്കു വേണ്ടി ഇടുന്നു, ആരുടെ ഉത്തരവിൻ പ്രകാരം, ഏത് നിയമപ്രകാരം എന്നെല്ലാം ജനങ്ങൾ ആശ്ചര്യത്തോടെ ചോദിച്ച ദിനമായിരുന്നു. പക്ഷേ ആദ്യഘട്ടം മുതൽ കേന്ദ്ര സർക്കാർ ഈ പദ്ധതിയെക്കുറിച്ച് പറയുന്ന ഒരു കാര്യമുണ്ട്, ഡി പി ആർ അപൂർണമാണ്. അതിൽ ഒന്ന് രണ്ട് വലിയ പ്രശ്നങ്ങൾ ഡി പി ആറിനെ സംബന്ധിച്ചിടത്തോളം കേന്ദ്ര സർക്കാരും നീതി ആയോഗും കേരള സർക്കാരിന് ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. അതായത് ഒന്നാമത്തേത്, ഈ പദ്ധതിയുടെ ചിലവ് എത്രയാകും? 64,000 കോടി എന്ന് സർക്കാർ പറയുമ്പോൾ അതിൽ നിൽക്കില്ല 100,000 കവിയും എന്ന് റെയിൽവേയും അതുപോലെ തന്നെ റെയിൽവേ മന്ത്രാലയവും അതുപോലെ നീതി ആയോഗും പറയുന്നു. പക്ഷേ അതിനെ ഖണ്ഡിക്കാനോ അതിന് ബദലായ അതിനൊരു ഉത്തരം നൽകാൻ ഇതുവരെ കേരള സർക്കാരിന് സാധിച്ചിട്ടില്ല. അവരിപ്പോഴും ചിലവ് ഈ പറയുന്ന 64,000 കോടി തന്നെയാകും എന്ന് ആവർത്തിക്കുകയാണ്. ഏത് കണക്കിൻ്റെ അടിസ്ഥാനത്തിൽ എന്ന് ഒരു വിദഗ്ധർക്കും ഇതുവരെ അത് മനസ്സിലായിട്ടില്ല. പക്ഷേ മറ്റൊരു സംഗതി, ഈ ഡി പി ആറിൽ അധിക വരുമാനം ടിക്കറ്റ് ഇതര വരുമാനമായി പറയുന്നത് 5%. ആകെ വരുമാനത്തിൻ്റെ 5% ടിക്കറ്റ് ഇതര വരുമാനമായി ഈ കേരളയിൽ മുന്നോട്ട് വച്ചിരിക്കുന്ന, അല്ലെങ്കിൽ കേരളയിൽ കമ്പനി കേന്ദ്ര സർക്കാരിന് സമർപ്പിച്ചിരിക്കുന്ന ഡി പി ആറിൽ പറയുന്നത്. അത് സാധാരണയായി മറ്റു പലയിടങ്ങളിലും 40% വരെ ആകാറുണ്ട്. അതുകൊണ്ട് ഈ 5% എന്നത് തീരെ കുറവാണ് എന്നാണ് ഡി പി ആറിനെ സംബന്ധിച്ചിടത്തോളം നീതി ആയോഗ് പറയുന്നത്. പക്ഷേ കേരളം വീണ്ടും 5% തന്നെ നിൽക്കുകയാണ്. പക്ഷേ ഇന്നലെ മന്ത്രിസഭ ഒരു തീരുമാനമെടുത്തു. അതായത് ഈ കൺസൾട്ടൻസി, അതായത് ഈ 5 DPR തയ്യാറാക്കിയ കൺസൾട്ടൻസിയെ മാറ്റിക്കൊണ്ട് മറ്റൊരു കൺസൾട്ടൻസിയെ നിയമിച്ചുകൊണ്ട് ഇതിൻ്റെ സാമ്പത്തികമായ വശം ഒന്നുകൂടി പരിശോധിക്കാൻ സർക്കാർ തീരുമാനമെടുത്തിരിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ ആദ്യഘട്ടത്തിൽ പിഴവ് പറ്റി എന്ന് സർക്കാർ തന്നെ സമ്മതിക്കുന്ന ഒരു അവസ്ഥയാണ് ഇന്നലെ ഉണ്ടായത്. അതിനപ്പുറം എന്തൊക്കെയാണ് ഈ ടിക്കറ്റ് ഇതര വരുമാനമായി ഡി പി ആറിൽ കേരള സർക്കാർ കാണിച്ചിരിക്കുന്നത് എന്ന് കേട്ടപ്പോൾ തന്നെ കേരളത്തിലെ ജനത ഞെട്ടിത്തരിച്ചിരിക്കുകയാണ്. കേരളിന് വേണ്ടി സ്ഥലം വിട്ടുകൊടുക്കുന്നതേ പോട്ടെ, നമ്മുടെ വീടിന് മുന്നിലോ അല്ലെങ്കിൽ പറമ്പിന് മുന്നിലൂടെയോ ഈ കേരളയിൽ പോയി കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു നിശ്ചിത ചുറ്റളവിനുള്ളിൽ വസ്തുവിന് വില കയറും. അതായത് റിയൽ എസ്റ്റേറ്റ് ഡിമാൻഡുണ്ടാകും. അതുകൊണ്ട് സ്റ്റേഷൻ ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ വരുമ്പോൾ അതിന് സമീപ പ്രദേശത്തെ ജനങ്ങൾക്ക് അവരുടെ ഭൂമിക്ക് മേൽ അധിക നികുതി ഈടാക്കേണ്ടി വരും, അധിക നികുതി നൽകേണ്ടി വരും എന്നാണ് ഒരു ടിക്കറ്റ് ഇതര വരുമാനത്തിലെ ഡി പി ആറിലെ ഒരു പരാമർശം. അതായത് ജനങ്ങൾക്ക് വേണ്ടാത്ത, ജനങ്ങളിൽ നിന്നും വലിയ രീതിയിൽ പ്രതിഷേധമുയർന്നു വരുന്ന ഒരു പദ്ധതി, ജനങ്ങളുടെ തന്നെ സ്ഥലമെടുത്ത് പദ്ധതി യാഥാർത്ഥ്യമായി എന്ന് തന്നെ വിചാരിക്കുക. സ്ഥലത്തിന് അത്യാവശ്യം വേണ്ട നഷ്ടപരിഹാരവും ജനങ്ങൾക്ക് കിട്ടി എന്ന് തന്നെ വിചാരിക്കുക. പക്ഷേ സമീപ പ്രദേശത്ത് ഈ കേരളിൻ്റെ സ്റ്റേഷൻസ് വരുന്ന ഭാഗങ്ങളിലെ സമീപ പ്രദേശത്തെ ഭൂമി, ആ ഭൂവുടമകൾ നിശ്ചിത ശതമാനം നികുതി മുൻകൂറായി ഒറ്റ തവണയായി അടയ്ക്കേണ്ടി വരും. കാരണം ഈ കേരളിൻ്റെ സ്റ്റേഷൻ വന്നു എന്ന ഒറ്റ കാരണത്താൽ താങ്കളുടെ ഭൂമി വില ഉയരുകയാണ്, അതിന് ഞങ്ങൾക്ക് കേരളിന് നികുതി തന്നേ മതിയാവൂ എന്ന ഒരു നയം, ബ്രിട്ടീഷ് കൊളോണിയൽ കാലത്ത് പോലും ഇല്ലാത്ത ഒരു നയമാണ്, അല്ലെങ്കിൽ ഒരു നികുതിയാണ് സർക്കാർ ജനങ്ങൾക്ക് മുന്നിൽ ഇതാ അടിച്ചേൽപ്പിക്കാൻ പോകുന്നത് എന്നതാണ് വസ്തുത. കേരളിൽ ലാഭകരമാവില്ല. ഏതാണ്ട് 2025 ലോ 2026 ലോ
കേരയിൽ ലാഭകരമാകും എന്ന് സർക്കാർ പറയുമ്പോഴും അത് ഉണ്ടാവില്ല. കേരയിൽ ലാഭത്തിലാകാൻ ഇനിയും ധാരാളം സമയമെടുക്കും. വലിയൊരു സാമ്പത്തിക ബാധ്യത തന്നെയാവും കേരയിൽ പദ്ധതി എന്ന് ഈ രംഗത്തെ വിദഗ്ധരും പ്രതിപക്ഷ കക്ഷികളും മറ്റ് സംഘടനകളും എല്ലാം സർക്കാരിനോട് പറയുമ്പോഴും ഇതിൻ്റെ സാമ്പത്തിക വശം സർക്കാർ പഠിച്ചിട്ടില്ല എന്നതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഈ കൺസൾട്ടൻസിയിലെ മാറ്റം എന്നത്. പദ്ധതി ലാഭത്തിലാകും എന്ന് പഴയ കൺസൾട്ടൻസിയുടെ കണക്കനുസരിച്ചാണ് സർക്കാർ ജനങ്ങളോട് ആവർത്തിച്ചു പറയുന്നതെങ്കിൽ ആ കണക്ക് തെറ്റിയിരിക്കുന്നു എന്ന് സർക്കാർ തന്നെ സമ്മതിക്കുന്നു. ഒരു പക്ഷേ ഈ പ്രതിഷേധങ്ങൾ, ഉയർന്നു വരുന്ന പ്രതിഷേധങ്ങളുടെ അടിസ്ഥാനത്തിൽ ഇനി മറ്റൊരു കൺസൾട്ടൻസി ഇതിൻ്റെ സാമ്പത്തിക വശങ്ങളെക്കുറിച്ച് പഠനം നടത്തി പദ്ധതി ലാഭകരമല്ല എന്ന് കണ്ടെത്തിയാൽ സർക്കാർ പിന്നോട്ട് പോകുമോ എന്നതാണ് ജനങ്ങളുടെ ചോദ്യം. ഒരു കാരണവശാലും പിന്നോട്ട് പോകില്ല എന്നാണ്. മുഖ്യമന്ത്രിയോ വകുപ്പ് മന്ത്രിമാരുമെല്ലാം കേരളിനെക്കുറിച്ച്, ഈ പദ്ധതിയെക്കുറിച്ച് സംസാരിക്കുന്ന കാര്യങ്ങളിൽ ഘടകവിരുദ്ധമായ വസ്തുതകളുണ്ട്. പലരും പല രീതിയിലാണ് ഈ പദ്ധതിയെ കാണുന്നത്. അതിന് മറുപടിയായി പാർട്ടി സെക്രട്ടറിയും പറഞ്ഞിട്ടുണ്ട് എല്ലാവരും എല്ലാം പഠിച്ചിട്ടില്ല എന്ന്. സർക്കാരിന് പോലും വ്യക്തതയില്ലാത്ത ഒരു പദ്ധതിയുമായി സർക്കാർ ജനങ്ങളിലേക്ക് വരുമ്പോൾ, പ്രതിഷേധമുയരുമ്പോൾ, ഡി പി ആറിൽ കൂടുതൽ കൂടുതൽ കണക്കു പിശകുകൾ സർക്കാർ തന്നെ കണ്ടെത്തുമ്പോൾ, ഒരു പക്ഷേ പ്രതിഷേധങ്ങൾ രൂക്ഷമായിക്കൊണ്ടിരിക്കുന്ന ഈ അവസ്ഥയിൽ ഈ പദ്ധതിയിൽ നിന്നും പിന്നോട്ട് പോകുന്നതല്ലേ നല്ലത് എന്ന് CPIMലും അതുപോലെ തന്നെ LDF ഘടകകക്ഷികളിലും ചോദ്യങ്ങൾ ഉയരുന്നതായാണ് റിപ്പോർട്ട്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.